ഡിയേഴ്സ്, അപ്പൊ എല്ലാവരും ഇതാണ്ട് വെക്കേഷന്റെ ഒരു വൈബിലായിരിക്കും അല്ലെ. നമ്മുടെ വെക്കേഷൻ കുറച്ചും കൂടി ഒന്ന് കളറാക്കിയാലോ. യെസ്, ഈ വെക്കേഷൻ ആസ്വാദകരമാക്കുന്നതിന് വേണ്ടി മിസ് ഇതാണ്ട് മക്കൾക്ക് വേണ്ടി ഒരു കുഞ്ഞു കഥ പറഞ്ഞുതരാൻ പോവാണ്. നമ്മുടെ കഥയുടെ പേരാണ് അമ്മക്കുരുവിയെ തേടി. പണ്ട് ഒരു സ്ഥലത്ത് ഒരു മുത്തശ്ശിയമ്മ ജീവിച്ചിരുന്നു. മുത്തശ്ശിയമ്മ ഒറ്റയ്ക്കായിരുന്നു ആ വലിയ വീട്ടിൽ താമസിച്ചിരുന്നത്. പക്ഷേ ആ വീടിന് തൊട്ടടുത്തായിട്ട് ഒരു ചക്കരമാവ് ഉണ്ടായിരുന്നു. ആ ചക്കരമാവില് ഏറ്റവും മുകളിലത്തെ കൊമ്പില് ഒരു കിളി വന്ന് കൂടുകൂട്ടി. അപ്പൊ കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കിളി എന്ത് ചെയ്തു, ആ മുട്ടയിട്ട് അടയിരിക്കാൻ ആരംഭിച്ചു. അപ്പൊ ഈ അടയിരിക്കുന്ന കാലം മൊത്തം തനിക്ക് ആവശ്യമായിട്ടുള്ള നെൽവിത്തം ശേഖരിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ കിളി അടയിരിക്കാൻ വേണ്ടി തുടങ്ങിയത്. പക്ഷെ പ്രതീക്ഷിച്ച ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയാലും നമ്മുടെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊന്നും പുറത്തു വന്നില്ല. അതേസമയം താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന നെൽവിത്തുകളാണെങ്കിൽ തീർന്നുപോയി. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മുടെ അമ്മ കിളിക്ക് വിശക്കൂലേ. അമ്മ കിളി എന്ത് ചെയ്തു, ആ ഇനിയും ആഹാരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ആ മുട്ടേനെ ആ കൂട്ടിൽ തന്നെ ഭദ്രമാക്കി വെച്ചിട്ട് പുറത്തേക്ക് പറന്നുപോയി. പക്ഷെ അപ്പോഴാണ് നമ്മുടെ കഥയുടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായത്. നമ്മുടെ അമ്മ കിളി പുറത്തേക്ക് പറന്നുപോയ അതേ സമയത്ത് തന്നെ മുട്ടകളിൽ ഒരെണ്ണം എന്ത് ചെയ്തു, ആ മുട്ട വിരിഞ്ഞ് ആ ഒരു കുഞ്ഞിക്കിളി പുറത്തേക്ക് വന്നു. കുഞ്ഞിക്കിളി പുറത്തേക്ക് വന്നപ്പോ കുഞ്ഞിക്കിളി ചുറ്റും നോക്കി. ആരെയായിരിക്കും നോക്കിയിട്ടുണ്ടാവുന്നത്, നമുക്കറിയാലേ തന്റെ അമ്മ എവിടെയെന്നായിരിക്കും. പക്ഷെ കുഞ്ഞിക്കിളിക്ക് ആരെയും കാണാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ എങ്കിലും തന്റെ അമ്മയെ കാണാനുള്ള ആ ഒരു ആഗ്രഹത്തെ പ്രതി എന്ത് ചെയ്തു, കുഞ്ഞിക്കിളി ആ ഒരു കൂട്ടിൽ നിന്നും പുറത്തേക്ക് പറന്നു പോകാൻ വേണ്ടി ശ്രമിച്ചു. നമ്മുടെ കിളി ചെറിയ കിളിയല്ലേ, അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന് അതുപോലെ പറന്നു പോകാൻ വേണ്ടി സാധിച്ചില്ല. പാവം കിളി നേരെ ഉരുണ്ട് താഴെ വീണു. എങ്കിലും നമ്മുടെ കുഞ്ഞിക്കിളി വിട്ടുകൊടുത്തില്ല കേട്ടോ. കുഞ്ഞിക്കിളി ഇങ്ങനെ നടന്ന് 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 മുന്നോട്ടേക്ക് പോയപ്പോ അവിടെ ഒരു കൂട്ടുകാരനെ കണ്ടു. ആരാന്നറിയാവോ, ആ ഒരു പശുക്കുട്ടിയായിരുന്നു. അപ്പൊ കുഞ്ഞിക്കിളി വിചാരിച്ചു, എന്താണ് ഈ പശുക്കുട്ടിയായിരിക്കും എന്റെ അമ്മ എന്ന്. നേരെ നമ്മുടെ കുഞ്ഞിക്കിളി പശുവിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളാണോ എന്റെ അമ്മ എന്ന്. അപ്പൊ പശു പറഞ്ഞു, ഞാനൊന്നും നിന്റെ അമ്മയല്ല, പക്ഷേ എനിക്ക് നിനക്ക് വേണമെങ്കിൽ കുറച്ച് പാല് തരാൻ പറ്റുമെന്ന്. ഇത് കേട്ട കുഞ്ഞിക്കിളിക്ക് സന്തോഷമാണോ തോന്നിയത്, അല്ല അല്ലേ, കാരണം നമ്മുടെ കുഞ്ഞിക്കിളി തന്റെ അമ്മയെ അന്വേഷിച്ചാ വന്നത്. അപ്പൊ കുഞ്ഞിക്കിളി പശുക്കുട്ടീനോട് പറഞ്ഞു, എനിക്ക് പാലൊന്നും വേണ്ട, ഞാൻ പോവുകയാണ്, എനിക്ക് എന്റെ അമ്മേനെ കാണണം. അങ്ങനെ പശുവിനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിക്കിളി മുന്നോട്ടേക്ക് പോയി. അങ്ങനെ മുന്നോട്ടേക്ക് പോയപ്പോഴാണ് നമ്മുടെ കുഞ്ഞിക്കിളി വേറൊരു കൂട്ടുകാരനെ കണ്ടത്. അതാരാന്ന് കൂട്ടുകാർക്കറിയാവോ, ഒരാടായിരുന്നു. അങ്ങനെ വീണ്ടും നമ്മുടെ പശുക്കുട്ടീനോട് ചോദിച്ചതുപോലെ തന്നെ കുഞ്ഞിക്കിളി ആടിനോടും ചോദിച്ചു, നിങ്ങളാണോ എന്റെ അമ്മ എന്ന്. പക്ഷേ ആട് പറഞ്ഞു, ഞാൻ നിന്റെ അമ്മയൊന്നുമല്ല, പക്ഷേ എനിക്ക് നിനക്ക് വേണമെങ്കിൽ പുല്ല് തരാൻ പറ്റുമെന്ന്. ഇത് കേട്ട് കുഞ്ഞിക്കിളിക്ക് വീണ്ടും സങ്കടമായി. കുഞ്ഞിക്കിളി പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയെ കണ്ടാൽ മാത്രം മതി, ഞാൻ പോവുകയാണെന്ന്. അങ്ങനെ ആടിനോടും യാത്ര പറഞ്ഞ് നമ്മുടെ കുഞ്ഞിക്കിളി ഇങ്ങനെ മുന്നോട്ടേക്ക് പോയപ്പോഴാണ് വേറെ ഒരു കൂട്ടുകാരനെയും കൂടി കാണാൻ പറ്റിയത്. അതാരാന്നറിയാവോ, അതൊരു പന്നിയായിരുന്നു. അപ്പൊ പന്നീനെ കണ്ട് ആ ഒരു സമയത്ത് തന്നെ കുഞ്ഞിക്കിളി വിചാരിച്ചു, ഇതാണ് എൻ്റെ അമ്മ എന്ന്. അപ്പൊ ആ ഒരു സന്തോഷത്തില് പന്നീന്റെ അടുത്തേക്ക് എത്തിയിട്ട് കുഞ്ഞിക്കിളി ചോദിച്ചു, താങ്കളാണോ എൻ്റെ അമ്മ എന്ന്. പക്ഷേ പന്നി പറഞ്ഞ ഉത്തരവ് എന്താണ്, ഞാൻ നിന്റെ അമ്മയൊന്നുമല്ല, വേണമെങ്കിൽ ഞാൻ നിന്റെ കൂടെ കളിക്കാൻ വരാന്ന്. അപ്പൊ ഈ മൂന്ന് കൂട്ടുകാരെയും കണ്ടിട്ടും എനിക്ക് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിക്കിളിക്ക് തന്റെ അമ്മയെ കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടത്തില് നമ്മുടെ കുഞ്ഞിക്കിളി ഇങ്ങനെ മുന്നോട്ടേക്ക് പോയപ്പോഴാണ് നമ്മുടെ മുത്തശ്ശി അമ്മയെ കുഞ്ഞിക്കിളിക്ക് കാണാൻ പറ്റിയത്. അപ്പൊ മുത്തശ്ശി അമ്മയോട് ചോദിച്ചു, നിങ്ങളാണോ എൻ്റെ അമ്മ എന്ന്. പക്ഷെ മുത്തശ്ശി അമ്മ പറഞ്ഞു, ഞാൻ നിന്റെ അമ്മയൊന്നുമല്ല, പക്ഷേ എനിക്ക് വേണമെങ്കിൽ നിന്റെ അമ്മയെ കണ്ടെത്താൻ വേണ്ടി സഹായിക്കാൻ പറ്റുമെന്ന്. ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിക്കിളിക്ക് ഭയങ്കര സന്തോഷമായി. കുഞ്ഞിക്കിളി എന്ത് ചെയ്തു, നമ്മുടെ മുത്തശ്ശി അമ്മയുടെ കൂടെ മുന്നോട്ടേക്ക് പോയി. അങ്ങനെ നമ്മുടെ മുത്തശ്ശി അമ്മയും കുഞ്ഞിക്കിളിയും കൂടി നമ്മുടെ ചക്കരമാവിന്റെ ചോട്ടിലെത്തി. എന്നിട്ട് നമ്മുടെ മുത്തശ്ശി അമ്മ തന്റെ കയ്യിലുള്ള കുഞ്ഞിക്കിളിയെ ഭദ്രമായിട്ട് ആ ഒരു കൂട്ടില് ഇറക്കി വെച്ചു. എന്നിട്ട് മുത്തശ്ശി അമ്മ പറഞ്ഞു, ഇവിടെ തന്നെ ഇരുന്നോ, അല്പം താമസിയാതെ തന്നെ നിനക്ക് നിന്റെ അമ്മയെ കാണാൻ പറ്റുമെന്ന്. മുത്തശ്ശി അമ്മ ആ പറഞ്ഞത് വിശ്വസിച്ചിട്ട് നമ്മുടെ കുഞ്ഞിക്കിളി ആ കൂട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ കുറേ നെൽവിത്തമായിട്ട് തൻ്റെ അമ്മ കിളി വരുന്നതായിട്ട് കുഞ്ഞിക്കിളിക്ക് കാണാൻ വേണ്ടി പറ്റി. അപ്പൊ കുഞ്ഞിക്കിളിക്ക് ഒട്ടും സംശയമില്ലായിരുന്നു, ഇതാണ് എൻ്റെ അമ്മ കിളി എന്ന്.
അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കുഞ്ഞിക്കിളി അമ്മക്കിളിയോട് പറഞ്ഞു. അമ്മക്കിളിക്കാണെങ്കിലും വളരെ സന്തോഷമായി. തൻ്റെ കുഞ്ഞിക്കിളി ഭദ്രമാക്കി തനിക്ക് തന്നെ തന്ന നമ്മുടെ മുത്തശ്ശി അമ്മയുടെ കുഞ്ഞിക്കിളിയും അമ്മക്കിളിയും നന്ദി പറഞ്ഞു. അതുകൂടാതെ താൻ ശേഖരിച്ചുകൊണ്ട് വന്ന നെൽവിത്തുകളിൽ കുറച്ചെണ്ണം നമ്മുടെ കുഞ്ഞിക്കിളിക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ അമ്മക്കിളിയും കുഞ്ഞിക്കിളിയും കുറേ കാലം സന്തോഷത്തോടെ ആ ഒരു ചക്രമാവില് ജീവിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പൊ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എല്ലാ മിസ്സുമാരും ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും. അപ്പൊ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണം, നിങ്ങളുടെ പാരന്റ്സിനോട് പറയണം. ഇതുപോലെ നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ കുട്ടി കുട്ടി കഥകളും കേട്ടിട്ട് നമ്മുടെ വെക്കേഷൻ നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പൊ അടുത്ത ദിവസം വീണ്ടും വരുന്നവരെ ബൈ ബൈ.